മലയോര മേഖലയാണ് മഴയും മഴക്കെടുതിയും ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലെ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. ബോണക്കാട് എന്നുള്ള കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. ടി എസ് ഹരികൃഷ്ണ ഈ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ മഴ തുടരുന്നതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടത്തും തുറന്നിട്ടുണ്ട്. വിദുര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ബോണക്കാട് എന്നുള്ള കുടുംബങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ബോണക്കാട് മക്കിയിൽ നിന്നുള്ള ഒരാളെ കൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബോണക്കാടൊക്കെ എന്താണ് അവസ്ഥ? മഴ, നല്ല മഴയാണോ? അവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെ നല്ല നമ്മൾ അവിടെ ഒരു ഫോൺ വെച്ചാൽ പോലും റേഞ്ച് കിട്ടൂല. അങ്ങനെ പഞ്ചായത്ത് മെമ്പറും പോലീസും എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആഹാരവും കിടക്കാനുള്ള മെത്തവരും എല്ലാം ഞങ്ങൾക്ക് നല്ല സഹായിച്ച്. മഴ മെനിഞ്ഞാൻ തൊട്ടേ അവിടെ മഴ ഉണ്ട്. മണ്ണിടിച്ചില് അവിടെ പലയിടത്തായിട്ടുണ്ടോ? ആ മണ്ണിടിച്ചില് ചെറുതായിട്ടല്ല അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്നാലും നമുക്ക് എന്തിരുന്നാലും നമുക്ക് വ്യാധന തന്നെ മനസ്സിൽ ഭയങ്കര വേദനയാണ് നമുക്ക് ഇവിടെ വന്നപ്പോ. മാറട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഉള്ള എല്ലാവരും എത്തിയിട്ടില്ല. അവിടെ ലയങ്ങളിൽ നമുക്ക് കിടക്കാൻ പറ്റൂല. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകൂല. എല്ലാം മുറിക്കകത്താണ് വീഴണത്. നമുക്ക് അവിടെ കിടക്കാനൊക്കെ ഒരു സൗകര്യമില്ല, ജോലികളില്ല. ഈ തൊഴിലുറപ്പിന്റെ ആശ്രയം വെച്ചാണ് അവിടെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. എത്ര കുടുംബങ്ങളും ഇനി മൊത്തത്തിൽ അവിടെ സ്ഥിരം താമസമുള്ള 150 കുടുംബമാണ് നമ്മൾ ഇത്ര വരെ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. കുട്ടികൾ ബുക്കും പുസ്തകങ്ങൾ പോലും എടുക്കാതെയാണ് വന്നത്. പേടിച്ച് വിറച്ചൊക്കെയാണ് പിള്ളേർ ഇന്നലെ ഇറങ്ങിയൊക്കെ പോകുന്നത്. നമുക്ക് ഫോണിന് റേഞ്ചില്ല, സമയത്തിന് ബസ്സില്ല. എന്തെങ്കിലും ഒന്നായിപ്പോയാൽ റോഡിൽ എല്ലാം മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴേ, റോഡ് ഇടിയോ എല്ലാം ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനോ ഒന്നിനും പറ്റൂല. നമുക്ക് സമയത്തിന് ബസ്സുകൾ പോലും ഇല്ല. അങ്ങനത്തെ ജീവിതം നമ്മളെ ബോണക്കാട്ട് കിടക്കുന്നവരെ ജീവിതം വലിയ കഷ്ടമാണ്. ഇനിയും അവിടെ ആളുകൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നവർ പറയുന്നത്. മെമ്പറാണ്, മെമ്പർ ഒരുപാട് പേരുണ്ടോ ഇനി വരാൻ? ഇനി വരാൻ ഏകദേശം ഒരു 10-75 പേരെ അവിടെ ഉണ്ട്. നമ്മൾ പശുക്കള്, കോഴികള് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവരൊരു കാരണമായി പറയുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പയിൽ വന്നില്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പശുക്കളെന്നും നോക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ്. നമ്മൾ രാവിലെ 3 മണിക്ക് ബസ് അവിടെ റെഡി ആയിരുന്നു, KSRTC ബസ്. 2 ഡിവിഷനിലുള്ളവരാണ് ഇറങ്ങാത്തത്. ബോണക്കാട് ഭാഗത്ത് നിന്ന് ഇനിയും ഏകദേശം 70 പേർ അവിടുന്ന് ഇനി ഇറങ്ങാനുണ്ട് എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നവർ പറയുന്നത്. മഴ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനായിട്ട് ഈ പ്രാദേശിക ഭരണകൂടത്തു നിന്ന് തന്നെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ക്യാമ്പിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്.